അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്തെ 12 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീനും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് അല്ലമീൻ. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. അല്ലമീൻ, എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിപ്പ് നൽകിയിരിക്കുന്നത്? എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ ഈ കാര്യത്തിൽ? എസ് കെ എന്ന 5 ജില്ലകളിലായിരുന്നു നേരത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിലുള്ള പുതുക്കിയ റിപ്പോർട്ട് പ്രകാരം, അതായത് 7 മണിക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ച അറിയിപ്പ് പ്രകാരം 10 മണി വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ശക്തമായിട്ടുള്ള മഴയോടൊപ്പം തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയാണ്. തിങ്കളാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിലൂടെ ശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ടും ഇടിമിന്നലിന് സാധ്യതയുള്ളതുകൊണ്ടും അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം. ഒപ്പം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളും അതീവമായിട്ടുള്ള ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. വലിയ കെട്ടുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകളും മേൽക്കൂര കെട്ടുറപ്പില്ലാത്ത വീടുകളിലുള്ള ആളുകളും വലിയ കാറ്റപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം വീടുകളിൽ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ കടലാക്രമണത്തിന് സാധ്യത മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കെ ഓക്കെ, താങ്ക് യു. അല്ലമീനാണ് തലസ്ഥാനത്ത് നിന്ന് ചേർന്നത്. ഇനി ഇടുക്കിയിലേക്ക് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ വിജയൻ, എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പ്? കാലാവസ്ഥാ കേന്ദ്രം എന്തെങ്കിലും പ്രത്യേകമായി ഇടുക്കി ജില്ലയ്ക്കായിട്ട് നൽകിയിട്ടുണ്ടോ മുന്നറിയിപ്പായി? ഇടുക്കി ജില്ലയിലും മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ പുലർച്ചെ അങ്ങനെയല്ലായിരുന്നു. നല്ല രീതിയിൽ ഹൈറേഞ്ചിലും അതുപോലെ തന്നെ തൊടുപുഴയിലുമൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും മഴ പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. ആകെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ആശ്വാസകരം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ഒരു മഴ ഇപ്പോഴും പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇന്ന് പുലർച്ചെ പെയ്ത മഴയിലോ മറ്റും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ഈ ഒരു കാര്യത്തിൽ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള അറിയിപ്പും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.